ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് തയ്യാറാക്കുന്നത് ബീട്രൂട്ട് പച്ചടിയാണ്. അപ്പോൾ പച്ചടി തയ്യാറാക്കുന്ന വേഗം കണ്ടു നോക്കാം. ഇതിനായി രണ്ട് ബീട്രൂട്ട് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ അരപ്പ് കൂടി റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് തേങ്ങാപ്പീര കുറച്ച് എടുത്തിട്ടുള്ളൂ, ഒരു അരക്കപ്പോളം. പിന്നെ രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ കടുകിടാം. ഇനി തൈര് കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം ഞാനിപ്പോൾ ഒഴിക്കുന്നുണ്ട്. ഇതിനി അടിച്ചെടുക്കാം കേട്ടോ. ഇത് അരച്ച് കിട്ടിയിട്ടുണ്ട്. അല്പം വെള്ളവും കൂടി ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുത്തേക്കണേ. ഇനി പച്ചടി ശരിയാക്കാനായിട്ട് ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് നമുക്കിത് എണ്ണക്കാത്തിട്ട് വാട്ടാം. അപ്പൊ ബീട്രൂട്ട് വെളിച്ചെണ്ണ കിടന്ന് നന്നായിട്ട് വാടണം കേട്ടോ. ഇപ്പൊ വാടി വന്നിട്ടുണ്ട്. അപ്പൊ അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി നമുക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ആ അരപ്പും ബീട്രൂട്ടും കിടന്നൊന്ന് ചെറുതായി വേവട്ടെ കേട്ടോ. ഇനി തൈരാണ് ചേർക്കുന്നത്. ഒരു അര ഗ്ലാസ്സോളം തൈരേ ചേർക്കുന്നുള്ളൂ. ഇപ്പൊ കണ്ടോ, കറിയുടെ കളറൊക്കെ മാറി നല്ല ബീട്രൂട്ട് കളറായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പൊ പുളിയൊക്കെ കൂടുതലാണെങ്കിൽ അതൊന്ന് കുറഞ്ഞോളൂ. ഇപ്പൊ നമ്മുടെ പച്ചടി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി ഇത് താളിച്ചും കൂടി ഇടാനുണ്ട്. അപ്പൊ താളിക്കാനായിട്ട് കുറച്ച് കടുക് പൊട്ടിച്ചിട്ട് നമുക്കിതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അപ്പൊ മുളകൊക്കെ ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കറിയിലേക്ക് താളിച്ചിടാം കേട്ടോ. അപ്പൊ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു കറി കൂടിയാണ്. അതുപോലെ സദ്യയിലെ മാങ്ങാപ്പച്ചടി ഉണ്ടാക്കുന്ന വീഡിയോയും നമ്മൾ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കൂ കേട്ടോ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്ന ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം.